ഉണ്ടാക്കാൻ പോകുന്നത് മീനില്ലാത്ത മീൻ കറിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചു മീഡിയം ഫ്ലെയിമിൽ. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ചട്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ വെളിച്ചെണ്ണയും, എന്നാലേ നല്ല ഫ്ലേവർ കിട്ടത്തുള്ളൂ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ആ കടുക് നന്നായി പൊട്ടി വരട്ടെ. അത് പൊട്ടിക്കഴിയുമ്പോഴേക്ക് അതിലോട്ട് നമ്മൾ 1 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മതി കേട്ടോ ഉലുവ. ഉലുവ ഇട്ട് കൊടുക്കുക, എന്നിട്ട് 1 കൈപ്പിടി കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചട്ടി ഞാൻ നേരത്തെ പറഞ്ഞു അത് നല്ല ഫ്ലേവർ കൊടുക്കും നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ എന്തായാലും ചട്ടി തന്നെ യൂസ് ചെയ്യണം വെളിച്ചെണ്ണയും. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1/8 അല്ലി വെളുത്തുള്ളി, ഞാനിവിടെ ചെറിയ വെളുത്തുള്ളിയാണ് 1/8 അല്ലി. വലുതാണെങ്കിൽ നിങ്ങൾക്കൊരു 3-4 മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 10 കുഞ്ഞുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുഞ്ഞുള്ളി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തന്നെ അത് വാടി കിട്ടും. അപ്പോൾ ആ സവാളയും അല്ലെങ്കിൽ കുഞ്ഞുള്ളി നല്ലപോലെ വാടി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അല്പം ഉപ്പിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. കരിക്കൊന്നും വേണ്ട കേട്ടോ, നല്ല ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നമ്മൾ ഈ ഡിഷിൽ മെയിനായിട്ട് വേറൊരു കാര്യം ചേർക്കുന്നത് കുടമ്പുളിയാണ്. ഞാനിവിടെ 3-4 കുടമ്പുളി നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ചൂടുവെള്ളത്തിൽ 1/2 കപ്പ് വെള്ളത്തിൽ ഞാൻ തിളയ്ക്കാനായിട്ട് വെക്കുകയാണ്. ഈ ഇത് നടന്നുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഈ സവാള വാടുന്ന സമയം കൊണ്ട് നമുക്ക് അത് തിളപ്പിച്ച് വെക്കാം. ഇതാ നമ്മുടെ ഉള്ളി ഇതാ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഓക്കെ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നിങ്ങൾക്ക് എരിവ് ഇച്ചിരിയും കൂടെ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണ് നമ്മുടെ നോർമലായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ല കളർ കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴിച്ചെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല കൂട്ടിൻ്റെ പച്ച മണമൊന്ന് മാറുന്ന വരെ. ഫ്ലെയിം ഓഫാണ് കേട്ടോ, പക്ഷേ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഇതിൽ നല്ലപോലെ ആയി വന്നോളും. ഇപ്പോൾ ആ മസാല പൊടിയുള്ള മണമൊക്കെ മാറിയിട്ടുണ്ട്, പച്ചമണം. ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. നമുക്ക് അല്പം വെള്ളം ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ ഇതാ നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീനില്ലാത്ത മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതേ ചട്ടി നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ ചട്ടിയിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കുക. ആ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആ വെള്ളവും കൂടെ ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. മസാല ഒട്ടും കളയണ്ട, ഓക്കെ. ഇതാ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, ഓക്കെ. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ കുടമ്പുളി ഇട്ട് തിളപ്പിച്ച വെള്ളം 10 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ അങ്ങ് മാറും. ആ വെള്ളം മാത്രം ചേർത്ത് കൊടുക്കുക, കുടമ്പുളി ഇടരുത്. എൻ്റെ കുടമ്പുളിക്ക് വലിയ പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ 3-4 കുടമ്പുളി എടുത്തത്. പുളിയുള്ള കുടമ്പുളിയാണെങ്കിൽ 2 എണ്ണം ധാരാളം മതിയാവും. ഞാനിവിടെ 1 പച്ച ഏത്തയ്ക്ക നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. തൊലിയൊന്നും കളയേണ്ട, അല്പം വലിയ കഷ്ണങ്ങളായിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞ് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 വലിയ പച്ച ഏത്തയ്ക്കയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അതിന് തിള വന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ അല്പം കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലപോലെ കിടന്ന് കുക്കാവട്ടെ. നമ്മുടെ ഏത്തയ്ക്ക ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ അത് കുക്കാവി കിട്ടത്തില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. 15 മിനിറ്റ് കുക്കാവുമ്പോൾ തന്നെ നമ്മുടെ കായ്ക്ക വെന്ത് വരും. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്ന 1 ടീസ്പൂണ് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ കൊടുക്കും ആ കുരുമുളക് പൊടി. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുളി നമ്മൾ മീനിടുന്ന പോലെ ഇടരുത്. ഇത് നല്ലപോലെ ഒന്ന് ഗ്രേവി തിക്കൻ ചെയ്യട്ടെ, നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. അപ്പം കുടമ്പുളി നമ്മൾ മീനിടുന്ന പോലെ ഇടരുത്, അതിൻ്റെ പകുതി ഇടാവും. നമ്മുടെ കറിയൊക്കെ നല്ലപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ദാ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിനെ ഓഫാക്കാം. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അല്പം കൂടെ കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ അടച്ച് വെക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ട് നമുക്ക് സെർവ് ചെയ്യാം. മീൻ കറിയുടെ അതേ ടേസ്റ്റാണ് ഇതിന്, അതിന് ഗ്രേവിക്കൊക്കെ അതേ ടേസ്റ്റാണ്. പുളിയുടെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് മീനില്ലാത്ത മീൻ കറി. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും.
അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്, പ്ലീസ് ടു സബ്സ്ക്രൈബ്, സ്റ്റേ ബ്ലെസ്ഡ് എവ്രി വൺ, എൻജോയ്.